ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് അകന്ന സി പി എം ആ സി പി എം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടുമ്പോൾ അത് ശബരിമലയുമായി ബന്ധപ്പെട്ടും വിശ്വാസികൾ പാർട്ടിയെ തിരസ്കരിച്ചതിനാലാണെന്നും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി തിരിച്ചറിയുകയും കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ തരത്തിൽ രൂപീകരിക്കുകയും ആ റിപ്പോർട്ടിന് സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകാരം നൽകുകയും ചെയ്തു അപ്പോൾ വിശ്വാസികളെ തിരിച്ചു പിടിക്കുക ഇനി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം സംസ്ഥാന ഘടകത്തോട് ആ തരത്തിലാണ് എങ്ങനെ വിശ്വാസികളെ തിരിച്ചുപിടിക്കാം സി പി എം ഗവേഷണത്തിന് ആദ്യമായി ഏറ്റവും ആദ്യമായിട്ടുള്ള നടപടികളാകുന്നു സി പി എം യോഗ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ വരാൻ പോകുന്നു അതിന്റെ ആദ്യ രീതി കേരളത്തിന്റെ ബുദ്ധി സി പി എമ്മിന്റെ ബുദ്ധിജീവികൾക്കിടയിലാണ് ഈ ആശയം രൂപം കൊണ്ടിട്ടുള്ളത് ആദ്യമായിട്ടല്ല സി പി എം ഇത്രം ഇത്രയും തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുന്നത് രാമായണം ഏതു തരത്തിലാണ് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് വിശ്വാസികൾ ഉപയോഗിക്കപ്പെടുന്നത് ആ വിശ്വാസികളിലേക്ക് കടന്നു കടന്നുകയറുന്നതിന് വേണ്ടി രാമായണ വാരാചരണം നടത്താൻ സി തീരുമാനിച്ചതും സി പി രാമായണ പാരായണത്തിന് അതിൻ്റെ കൂട്ടായ്മകൾ സൃഷ്ടിച്ചതും കേരളം കണ്ടുകഴിഞ്ഞതാണ് സംസ്കൃതി എന്ന പേരിട്ടുകൊണ്ട് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഈ സംസ്കൃത അധ്യാപകരെയും അതോടൊപ്പം സംസ്കൃത വിദ്വാൻമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ സി പി എം രാമായണവുമായി ഇറങ്ങിത്തിരിച്ചു ബ്രാഞ്ച് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും എന്നിട്ട് അവർ രാമായണ വാരാചരണം സംഘടിപ്പിച്ചു പ്രത്യേകിച്ച് സമാന രീതിയിൽ പുതിയ കണ്ണിൽ പൊടിയിടൽ എന്നുമുള്ള രീതിയിൽ വിശ്വാസികളെ തിരിച്ചുപിടിക്കാൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകത്തിന് കർശന നിർദ്ദേശം നൽകുമ്പോൾ സി പി എം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു വർഷത്തെ പദ്ധതിയുമായി ആ പദ്ധതി യോഗയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഈ യോഗ എന്നുള്ളത് കേരളത്തിൻ്റെ തനത് സ്വരൂപം എന്നാണ് സി പി എം ബുദ്ധിജീവികൾ വായിച്ചെടുക്കുന്നത് അത് മറ്റാർക്കും അവകാശപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരും കേരളത്തിന്റെ യോഗീവര്യന്മാരും വ്യത്യസ്തമായ സന്യാസി മഠങ്ങളിലെ സന്യാസികളും ഈ യോഗ എന്നുള്ളത് അവരുടെ ദൈനംദിന ആചാര്യ ആചരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നും അതിന്റെ അർത്ഥത്തിൽ കേരളത്തിൻ്റെ തനത് സ്വരൂപത്തിലേക്ക് യോഗ മറ്റേതെങ്കിലും ഒരു പാർട്ടി കൊണ്ടുവരുന്നതോ മറ്റേതെങ്കിലും ഒരു സംസ്കാരത്തിന്റെ പ്രചരണായുധമോ അല്ല കേരളത്തിൻ്റെ തനത് സ്വരൂപം എന്നുള്ള രീതിയിൽ പ്രചരണ എടുക്കുക ആ രീതിയിലേക്ക് ബുക്ക്ലെറ്റുകൾ ഉണ്ടാക്കുക അത് അതോടൊപ്പം കാർഡുകൾ ഉണ്ടാക്കുക അതിൻ്റെ മെസ്സേജുകൾ ഉണ്ടാക്കുക അങ്ങനെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന സി കേഡർമാർ സി പി എം കേഡർമാർ മാത്രമാണ് അനുഭാവികളല്ല അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തിനടുത്താണ് സി പി എം കേഡർമാരുള്ളത് ആ കേഡർമാർ ഒന്നടങ്കം അവരുടെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ ലോക്കൽ കമ്മിറ്റികളിൽ ഏരിയ കമ്മിറ്റികളിൽ യോഗ സെന്ററുകൾ രൂപീകരിക്കുന്നു അതിലെ അതിലെ രീതി എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെയും വൈകിട്ടും ബ്രാഞ്ച് കമ്മിറ്റികളോട് ചേർന്ന് യോഗ സെഷൻസ് ആരംഭിക്കാനാണ് സി പി എമ്മിന്റെ പദ്ധതി അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല ഏതു രീതിയിലാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടതെന്ന് അതാത് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകും ഏരിയ കമ്മിറ്റികളായിരിക്കും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികളായിരിക്കും ഈ വിന്യസിക്കലിന്റെ ഈ ക്ലാസുകളുടെയൊക്കെ വിന്യസിക്കലിന്റെ ചുമതല ആ അർത്ഥത്തിൽ ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ യോഗ കമ്മിറ്റികൾ വരുന്നു ആ കമ്മിറ്റികളിൽ സി പി എം അംഗങ്ങൾ അതിന്റെ കോർഡിനേഷൻ തലത്തിൽ മാത്രമായിരിക്കും അതത് പ്രദേശങ്ങളിൽ യോഗ പഠിച്ച അത് അതത് സെന്ററുകളിൽ യോഗയുമായി ഏറ്റവും താതാത്മ്യപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് പ്രതിഫലം നൽകിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആ തരത്തിലാണ് പ്രതിഫലം നൽകിക്കൊണ്ട് ഈ യോഗ സെന്ററുകളെ അതിൻ്റെ പഠന ക്ലാസുകൾ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വരുന്നത് ഈ ഒരു വർഷത്തെ പ്രോജക്ടിൽ അതായത് അടുത്ത ജൂൺ ഇരുപത്തൊന്ന് ആ ദിനത്തിൽ കേരളത്തിൽ കേരളത്തിൽ മുഴുവൻ യോഗ സി പി നേതൃത്വം നൽകുന്ന യോഗ ഡെമോൺസ്ട്രേഷൻസ് നടക്കണം ആ രീതിയിലേക്കാണ് ആ കാ അതിൻ്റെ അതിൻ്റെ നിശ്ചയം അതിൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ വർക്കൗട്ടാവുന്നത് നിരവധി യോഗ ക്ലാസ്സുകളുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലാകട്ടെ അതോടൊപ്പം മറ്റു തലങ്ങളിലൊക്കെ അവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ അതോടൊപ്പം തന്നെ ആ ഈ രംഗത്ത് യോഗയുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകുന്നവരെയൊക്കെ ഈ സി പി എമ്മിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യോഗ പ്ലാറ്റ്ഫോമിലേക്ക് അണിചേർക്കുക അങ്ങനെ അവർ നേതൃത്വം നൽകുന്ന യോഗ സെന്റേഴ്സ് കൊണ്ടുവരിക ആ രീതിയിൽ സാമൂഹിക ഇടപെടൽ നടത്തിക്കൊണ്ട് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി കേരളത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾ ആ രീതിയിലാണ് വർക്ക് വർക്കൗട്ട് ആവുന്നത് അങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിലും സി പി എം ഓറിയന്റ് ചെയ്യുന്ന യോഗ വരാൻ പോകുന്നു സി പി എം യോഗ വരാൻ പോകുന്നു സി പി എം രാമായണത്തിന് പിന്നാലെ അതിന്റെ ഡ്രസ് കോഡ് ഈ രീതിയിൽ എന്നാണ് ആ പ്രാഥമികമായ ചർച്ചകളിൽ നമുക്ക് ലഭിക്കുന്നത് അത് ചുവപ്പ് നിറം കലർന്ന ടീഷർട്ടും അതോടൊപ്പം പാൻസും അതിൽ രമണ മഹർഷി ആരുടെയൊക്കെയാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്യേണ്ടത് ഇപ്പോൾ പറയുന്ന രീതി അനുസരിച്ച് രമണ മഹർഷിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ഇത്തരത്തിലുള്ള ഹൈന്ദവ നവോത്ഥാന നായകരെ അതോടൊപ്പം ഒരു സ്പെഷ്യൽ നിർദ്ദേശം നിർദ്ദേശം പറയുന്നത് ഇതിനൊരിക്കലും ദൈവിക പരിവേഷം ഉണ്ടാകരുത് എന്നുള്ളതാണ് അതായത് ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ബിംബങ്ങളെയോ ചിത്രങ്ങളെയോ യോഗയുടെ പരിവേഷത്തിലേക്ക് കൊണ്ടുവരുത് വരരുത് ഇവൻ ശ്രീബുദ്ധനെ പോലും അതിനുപയോഗിക്കരുത് എന്ന നിർദ്ദേശമുണ്ട് അതിനു പകരം ആരെയാണ് ഉപയോഗിക്കേണ്ടത് അത് സാമൂ സാമൂഹ്യ രംഗത്ത് നവോത്ഥാനത്തിന് രൂപം കൊടുത്ത വ്യക്തികളെ ആ അർത്ഥത്തിലാണ് സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും രമണ മഹർഷിയുമൊക്കെ കടന്നു വരുന്നത് ഇതോടൊപ്പം ഇതര മതസ്ഥരായിട്ടുള്ള ഇതര മതസ്ഥരാവുകയും ഇതര മതസ്ഥരാവുകയും യോഗയുടെ അല്ലെങ്കിൽ യോഗ അനുബന്ധമായ രീതികളിൽ അവരുടെ മത ഇടങ്ങളിൽ ആചാര്യ തുല്യമായി അതതു മതസ്ഥർ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താം ആ രീതിയിലാണ് വർക്കൗട്ട് നടക്കുന്നത് എന്തായാലും ജൂൺ ഇരുപത്തൊന്നിന് മുമ്പ് തന്നെ അതായത് അടുത്ത വർഷം ജൂൺ ഇരുപത്തി ഒന്നിനു മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഗ്രാമ ചുവന്ന ടീഷർട്ടും ചുവന്ന പാൻസും വിവിധമായ ഹൈന്ദവ ഇതര മതസ്ഥരുടെ ആചാര്യന്മാരുടെ നവോത്ഥാന ആചാര്യന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത യോഗ പോസ്റ്ററുകൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു ആ തരത്തിൽ സി പി എമ്മിന്റെ യോഗാ വേദികൾ കേരളത്തിൽ രൂപം കൊള്ളാൻ പോകുന്നു ഇതിൻ്റെ ക്യാമ്പയിൻ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങും എസ് എഫ് ഐ യൂണിറ്റുകളായിരിക്കും തുടങ്ങുക അതോടൊപ്പം അതത് ബ്രാഞ്ച് കമ്മിറ്റിക്ക് കീഴിൽ കുട്ടികളുടേതായ സംഘടനയുണ്ട് ആ സംഘടനകളിൽ നിന്ന് തുടങ്ങുക ആ കുട്ടികളെ ഈ യോഗയുമായിട്ടുള്ള ബാലപാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗൃഹസം സമ്പർക്കം നടത്തുക ആ ഗൃഹസമ്പർക്കത്തിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് തലങ്ങളുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരോടോടൊപ്പം സി പി എം റിക്രൂട്ട് ചെയ്യുന്ന ഈ യോഗ ഇൻസ്ട്രക്ടറും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നാളെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറിനോടൊപ്പം സി പി എമ്മിൻ്റെ സാംസ്കാരിക സാമൂഹിക പ്രമുഖൻ എന്നുള്ള രീതിയിലേക്ക് കടന്നു വരുന്നതിനോടൊപ്പം അവർ സംസാരിക്കില്ല അവിടെ സംസാരിക്കുന്നത് ഒരു യോഗ ആയിരിക്കും യോഗയുടെ പ്രത്യേകതകൾ യോഗ ദൈനംദിന ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ അത് ആരോഗ്യ രംഗത്ത് മാറ്റുന്ന മാറ്റങ്ങൾ ഇതിൽ കുട്ടികളെ ഏതു തരത്തിൽ വളർത്തിയെടുക്കണം ആ കുട്ടികളെ ഞങ്ങൾക്ക് വിട്ടു ഞങ്ങളുടെ യോഗ സെൻറ്ററിലേക്ക് അയക്കൂ അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസമോ എല്ലാ ദിവസവും പകലും വൈകിട്ടും ക്രമീകരിക്കുന്ന രീതിയിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ യോഗ വരുന്നു സി പി എം യോഗ വരുന്നു സി പി എം രാമായണത്തിന് പിന്നാലെ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം ചുവന്ന നിറം കലർന്ന ടീഷർട്ടും പാൻസും ആചാര്യന്മാരുടെ എംബ്ലം ചിത്രങ്ങളും ആലേഖനം ചെയ്തുകൊണ്ടുള്ള രൂപരേഖയും തയ്യാറാകുന്നു അങ്ങനെ വിശ്വാസികളിൽ നിന്നകന്ന സി പി എം യോഗയിലൂടെ വിശ്വാസം വളർത്തി ആ വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുന്നു ഒരു വർഷത്തെ പ്രോജക്റ്റ് അടുത്ത വർഷം ജൂൺ ഇരുപത്തൊന്നിന് കേരളത്തിൽ നിന്ന് തുടങ്ങി രാജ്യത്തേക്ക് ഈ യോഗ സി പി എം യോഗ എങ്ങനെ വളർന്നു വികസിക്കും എന്നുള്ളതിന് റിസർച്ച് എടുക്കുകയാണ് സി പി എമ്മിൻ്റെ ബുദ്ധിജീവി കേന്ദ്രങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ